ചരിത്രം തിരുത്തിക്കുറിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ എൻ ചന്ദ്രബാബു നായിഡു ഇപ്പോഴിതാ പുതിയൊരു വിചിത്ര പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രായം കൂടുതലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് കൂടുതൽ കുട്ടികൾ വേണമെന്ന വാദവുമായിട്ടാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു രംഗത്തെത്തിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ഇദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ദമ്പതികളോടുള്ള ഈ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ അർഹതയുണ്ടാകൂ എന്ന നിയമം കൊണ്ടുവരാൻ തൻ്റെ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആഗോള ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ വിചിത്ര പരാമർശം. കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകാനും കൂടുതൽ കുട്ടികളുണ്ടാകാൻ ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന മുൻ നിയമം ഞങ്ങൾ റദ്ദാക്കുകയാണ്. രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവരെ മാത്രം മത്സരിപ്പിക്കാൻ ഞങ്ങൾ പുതിയ നിയമം കൊണ്ടുവരുമെന്നും നായിഡു ശനിയാഴ്ചയാണ് പ്രസ്താവന ഇറക്കിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിർത്തിവെച്ചിരുന്ന അമരാവതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ നടത്തിയത്. യുവതലമുറ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും വിദേശത്തേക്കും കുടിയേറിയതോടെ പല ജില്ലകളിലും ഗ്രാമങ്ങളിലും പ്രായമായവർ മാത്രമാണുള്ളതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്ത്യയുടെ ശരാശരി ജനസംഖ്യാ വളർച്ച 1950കളിൽ 6.2% നിന്ന് 2021 2.1% കുറഞ്ഞുവെന്നും ആന്ധ്രാപ്രദേശിൽ ഇത് 1.6% കുറഞ്ഞുവെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. 2047 വരെ മാത്രമേ ഞങ്ങൾക്ക് ജനസംഖ്യാപരമായ നേട്ടമുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം 2047 ശേഷം ആന്ധ്രാപ്രദേശിൽ യുവാക്കളേക്കാൾ കൂടുതൽ പ്രായമായവരുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ജപ്പാനിലും ചൈനയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത് ഇതിനകം സംഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ കുട്ടികളുണ്ടാവുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹം ഇതോടനുബന്ധമായി പറയുന്നത്. നിങ്ങളിത് നിങ്ങൾക്കായി ചെയ്യുന്നില്ല, അത് രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ചിന്തയിൽ ചെയ്യണമെന്നും അദ്ദേഹം പറയുകയാണ്. ഇത് സമൂഹത്തിനും ഒരു സേവനമാണെന്നുകൂടി അദ്ദേഹം പറയുന്നു. രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളത് സ്ഥിരതയുള്ള ജനസംഖ്യ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജപ്പാൻ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രസംഗം. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ ഈ പ്രസംഗം ഏറ്റെടുത്തിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ ജനസംഖ്യയുടെ ശരാശരി പ്രായം നിലവിൽ 32 2047 ഇത് 40 ഇതിനു മുമ്പും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവരെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന നിയമം 7 August സംസ്ഥാന മന്ത്രിസഭ റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ വിചിത്ര പരാമർശങ്ങൾ ഇപ്പോൾ പൊതുസമൂഹവും വളരെ കൗതുകത്തോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയാവുകയാണ്.